ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സൂപ്പർ കറിയാണ്. അപ്പോൾ ഈ ഒരു കറി ഗീ റൈസിൻ്റെ കൂടെ സൂപ്പർ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നെയ്സ് പത്തിരിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും ഇഡലി ദോശ ഇതിൻ്റെ ഒക്കെ കൂടെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി എങ്ങനെ നമ്മൾ തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് കുറച്ച് തേങ്ങ വറുത്ത് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും ഒരു കൊത്ത് കറിവേപ്പിലയും ചേർത്തൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്, പെരിഞ്ചീരകം ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതും കൂടെ ചേർത്തൊന്ന് ചെറുതായി റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു പകുതി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ എന്താ പറയുക, ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തേങ്ങ വറുത്തരച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. അതുകൊണ്ട് തന്നെ ഗീ റൈസിനും അതുപോലെ ടിഫിൻ, അതായത് പൊറോട്ട, ഇഡ്ഡലി, ദോശ, അതുപോലെ പത്തിരി, ഇതിനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു കറി. അപ്പോൾ നമ്മളിതാ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു കറി അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഗീ റൈസിനൊക്കെ സൂപ്പർ ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഈ പലഹാരങ്ങൾക്കൊക്കെ സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ തേങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് കറിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഒന്ന് രണ്ട് ഗ്രാമ്പൂ, അതുപോലെ ചെറിയ രണ്ട് മൂന്ന് പീസ് കഷ്ണം സിനം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള നൈസായിട്ട് മുറിച്ചെടുത്തതും അതുപോലെ തന്നെ ഒരു നാലഞ്ച് പച്ചമുളക് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലോണം വഴന്ന് വരേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നമ്മളിതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റിന് പകരം ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടിയും അത് പച്ച എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്തിട്ട് അതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. നമ്മളൊരു രണ്ടര ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്നു വന്ന സമയത്ത് നമ്മളിതിലേക്കൊരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ഉള്ളി ഇടുന്ന സമയത്ത് തന്നെ ചേർക്കേണ്ടതാണ്. ഞാനത് മറന്നുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മളൊരു കുറച്ച് കറിവേപ്പില ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ ഒരു ചിക്കൻ്റെ പകുതി ചിക്കനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിയൊരു ചിക്കനാണ്, ഒരു ഒന്നര കിലോൻ്റെ മുകളിൽ വരുന്നൊരു ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ പകുതിയോളം നമ്മൾ ഈ ഒരു കറിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് കറിയാവും, അതുകൊണ്ട് തന്നെ ചിക്കൻ്റെ അളവ് ഞാൻ കുറച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു മസാലയിൽ. അത് കഴിയുമ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കുമ്പളങ്ങ, അതുപോലെ ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു മുരിങ്ങക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഈ ഒരു മൂന്ന് വെജിറ്റബിൾസാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ഇതൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ഒരു സമയത്ത് നമ്മൾക്ക് കറിക്ക് ആവശ്യാനുസരണം നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ കുറച്ച് കല്ലുപ്പാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾക്ക് ഉപ്പൊക്കെ നമ്മളുടെ ഇഷ്ടം, ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കറിക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതൊരു തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടുള്ളൊരു കുറച്ച് ചാറുകറിയോട് കൂടിയിട്ടാണ് വയ്ക്കുന്നത്. എന്നാലും നമുക്ക് ഈ വെജിറ്റബിൾസും ചിക്കനും ഒക്കെ വെന്ത് കിട്ടാൻ പാകത്തിന് അത് മുങ്ങിക്കിടക്കുന്ന അളവിന് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പാന് വളരെ ചെറുതായിരുന്നു, വെജിറ്റബിൾസും ചിക്കനും ഒക്കെ കൂടെ വന്നപ്പോൾ അതിൽ ഇളക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ചിക്കനും വെജിറ്റബിൾസൊക്കെ വെന്ത് വരുന്നത് വരെ നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, വെജിറ്റബിൾസും ചിക്കനും ഒക്കെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് ഒന്നുകൂടെ തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾക്ക് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇനി നമ്മുടെ ഈ ഒരു കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ വല്ലാതെ തിളച്ച് വറ്റി കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായി ഒന്ന് ഒരു 2-3 തിളാന്നൊക്കെ പറയുന്ന പോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇതിവിടെ നമ്മുടെ കറി ഇവിടെ ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടെ തൂകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് സെർവ് ചെയ്യുന്നത് നല്ല നൈസ് പത്തിരീൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. Thank you.